പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നു, പേരെന്താ, മോളുടെ പേരെന്താ, ചേച്ചിയുടെ പേരെന്താ എന്നൊക്കെ കേട്ടോ. വയസ്സ് വരെ ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയോ, നിങ്ങൾക്കൊക്കെ എൻ്റെ പേരറിയാം എന്നുള്ളതായിരുന്നു, പക്ഷെ അറിയാത്ത കുറേ പേരുണ്ട് എന്നുള്ളത് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ്. അപ്പോൾ ഇനി ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ പേരൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. പുതിയത് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ എൻ്റെ പേരറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ. നമ്മളുടെ ചാനലിൽ നമ്മുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ബാംഗ്ലൂർ മലയാളി എന്നല്ലേ നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പലർക്കും എൻ്റെ പേരറിയാത്തത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ശരത്തേക്കിനെയും മക്കളെയും പിക്കുനെയും തനുവിനെയും ഒക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ അറിയാം, മോളെ പേരെന്താണെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ പേര് ശ്രുതി എന്നാണ്. അപ്പം ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഒരു ചെറിയ ഇൻട്രോ പോലെ പറയാണ്, ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഇവിടെ ബാംഗ്ലൂർ കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 9 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ ബാംഗ്ലൂർ തന്നെ ഞങ്ങൾ സെറ്റിൽഡാണ്. ശക്തരുടെ മുന്നേ ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ വിവരണം എന്നെ പറ്റിയിട്ടുള്ളത്. ഇനി അറിയാം, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്. പിന്നെ ബാംഗ്ലൂർ നമ്മുടെ വീട് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ പ്ലേസ് ഏതാണ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് പേഴ്സണലായിട്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട് പറയാത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു അന്യനാട്ടിലാണ് താമസിക്കുന്നത്. ആരൊക്കെ വീഡിയോസ് കാണുന്നു, നല്ലവരുണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ വേറെ ഉദ്ദേശങ്ങളുള്ളവരായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് നല്ല അത്രയും നല്ല കാലമൊന്നും അല്ലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എക്സാക്ട് പ്ലേസ് ഒന്നും എവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് പറയാത്തത്. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളുടെ എക്സാക്ട് ലൊക്കേഷനും എക്സാക്ട് പ്ലേസും ഒന്നും ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂരാണ്. അപ്പം ആ ഒരു ഏരിയ ആണെന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എക്സാക്ട് പ്ലേസ് ഞാൻ പറയുന്നില്ല. പിന്നെ മക്കളുടെ സ്കൂളിൻ്റെ പേര്, നമ്മുടെ ഓഫീസിൻ്റെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. അത് മാത്രമല്ല, നമുക്ക് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈനിലും അതുണ്ട്, നമ്മളങ്ങനെ പേഴ്സണൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും അങ്ങനെ പറയരുത് എന്നുള്ളത്. എങ്ങാനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അവരത് ഏറ്റെടുക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു മെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ. അത് വായിച്ചു നോക്കണവർക്ക് അത് മനസ്സിലാവും. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എക്സാക്ട് പ്ലേസ് ഒന്നും പറയാത്തത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ ബാംഗ്ലൂരാണ്, സ്വന്തമായിട്ടൊരു വീടൊക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എന്നും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ വയ്യാ വയ്യാ എന്നാണ് പറയാറുള്ളത്. ശരിയാണ്, കുറേ നാളുകളായിട്ട് ഇവിടെ നമുക്ക് ഒന്ന് 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 ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തനുക്കുട്ടിക്കും പനിയായിട്ട് ഇരിപ്പാണ്. തനുക്കുട്ടിക്ക് ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കണില്ല. എൻ്റെ ഉള്ള വീഡിയോസാണ് ഞാൻ തട്ടിക്കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ അങ്ങനെ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മക്കൾക്ക് വയ്യാണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ് മക്കൾക്ക് വയ്യാണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളോട് തനിച്ചാണ് താമസിക്കുന്നത്, അത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കത് മാനേജബിൾ ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ ആരെയും അതിനായിട്ട് ഇപ്പം നമുക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനും ശരത്തനും കൂടി എല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അവൾ ഓൾമോസ്റ്റ് റിക്കവർ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, മെഡിസിനും കാര്യങ്ങളുള്ള കയ്യിലെല്ലാം ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ്. അപ്പം അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ തന്നെ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, നമുക്ക് നമ്മുടെ ദിവസത്തിലേക്ക് കടക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതാ പോകുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിലായിട്ട് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ മുന്നോട്ട് വരുള്ളൂ. മുന്നോട്ട് വരുന്നുണ്ട് ഇല്ല എന്നല്ല, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട് ഈ ഒരു സപ്പോർട്ടിന്. അപ്പോൾ അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനപ്പോഴേ കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സോസ് പാൻ വാങ്ങിച്ചിട്ട് ചായയോ പാലോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനും തിളപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അന്ന് അമ്മ വന്നപ്പോൾ. ഇപ്പോൾ 2-3 മാസമായിട്ടുണ്ട്. അപ്പം ഇതുവരെ ഈ സാധനം ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം എനിക്കിതങ്ങനെ കാണുമ്പോൾ, പുതിയത് കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ എനിക്ക് തോന്നില്ല. പഴയത് ഇങ്ങനെ പരമാവധി ഉപയോഗിച്ച് നശിപ്പിച്ചിട്ട്
അടുത്തത് എടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചൊക്കെ വെക്കും കേട്ടോ, ഒരു പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊക്കെ വെക്കും. അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇത് ഒത്തിരി നാളായിട്ടുണ്ട് മേടിച്ചിട്ട്, 2-3 മാസം ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ തിളപ്പിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഇതെടുത്ത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ചരിത്രത്തിൽ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചൂടെ, എന്തിനാണ് ഈ വാങ്ങിച്ചെടുത്ത് വെക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാനിപ്പോ 2-3 എണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് പിന്നെ ഇത് എടുക്കാഞ്ഞത്. ആരെങ്കിലും പുതിയത് വരുമ്പോ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചതാ. സത്യത്തിൽ അത് ഞാൻ മറന്നുപോയി കേട്ടോ, അവിടെ അങ്ങനെ എടുത്തു വെച്ചു, പിന്നെ അങ്ങ് ഓർത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് തൊട്ട് ഞാനിത് ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം അങ്ങ് ആദ്യം തിളപ്പിക്കാം. പാലാദ്യം ഞാൻ ഒഴിക്കുന്നില്ല, ആദ്യം നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിക്കാം കേട്ടോ. ഇതപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഹോം സെന്ററിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഇതിന്റെ റേറ്റ് വരുന്നത് 1999 രൂപയാണ്. അപ്പൊ അന്നേരം എന്തോ ചെറിയ ഡിസ്കൗണ്ടിൽ നമുക്ക് 1800 or 1700 അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് എപ്പോഴും കിട്ടുന്ന ഓഫർ ഒന്നല്ല. ശരിക്കുള്ള റേറ്റ് വരുന്നത് 2000 രൂപയ്ക്ക് 1 രൂപയെ കുറവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ഉള്ള 2-5 ലെയറോ അങ്ങനെ എന്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ പുറത്ത് മേടിച്ചതാണ്, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മേടിച്ചതാണ്. എനിവേ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എനിക്ക് അങ്ങനെ ഹോം സെന്ററിൽ നിന്ന് പാത്രങ്ങൾ മേടിച്ചിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നം, ഇതുപോലത്തെ സോസ് പാൻ ആയാലും വലിയ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിലും ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഗ്രാനൈറ്റിന്റെ കോട്ടിങ്ങിനൊന്നും എനിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല, നല്ലതാണെന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ മേടിച്ചതാണ്. അപ്പൊ ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതാ കഴുകിയെടുത്തിട്ടുണ്ട്, വെച്ചു കൊടുത്തു. ഇതിന്റെ ഉൾവശം ഇങ്ങനെ ഒരു റഫ് സർഫേസ് ആണ് കേട്ടോ. ചില റഫാണ്, പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റഫ് ആയിട്ടുള്ള ഒരു സർഫേസിലുള്ള പാത്രം ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാം. കഴുകിയെടുത്തോണ്ട് വന്നതാണ്, അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വെള്ളം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നൂൽപുട്ട്. അപ്പൊ അത് കാരണം ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ അങ്ങനെ കണക്കൊന്നും നോക്കാറില്ല. അപ്പോ ഒരു കണക്കിന് അങ്ങോട്ട് ഇടും, അത് കറക്റ്റായിട്ട് വരാറുണ്ട്. കളയാനായിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എടുത്ത് കളയൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വന്നാൽ ഒന്നല്ലെങ്കിൽ ഞാനത് വൈകുന്നേരം കഴിക്കും, ഡിന്നർ അതാക്കും ഞാൻ. അങ്ങനെയൊക്കെയാണ് പതിവ്. അല്ലെങ്കിൽ മക്കൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഉച്ചതിരിഞ്ഞൊക്കെ അവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. വീട്ടിലാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഞാനൊന്ന് കൈ എഴുതട്ടെ. വെള്ളം അങ്ങനെ തിളച്ച് കിട്ടി, പിന്നെ നമുക്ക് ഇത് നനയ്ക്കാം. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിളച്ച വെള്ളം. ചൂടുവെള്ളം ഒഴിച്ചാക്കിയിട്ടുണ്ട്. തന്നെ കുട്ടിക്ക് ചൂടുവെള്ളം വേണമെന്ന് പറയും. ഇത് നല്ല ചൂടാ, ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട്. അപ്പൊ തനുക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തനുക്കുട്ടിയുടെ കൈയൊക്കെ കണ്ടോ, കൈ കാണിച്ചു കൊടുത്തെ കണ്ടോ, കയ്യിൽ ഇങ്ങനെ സൂചി കുത്തിയൊക്കെയാണ് കുട്ടിക്ക്. ഇത് ഡെയിലി നമ്മള് രാവിലെ വൈകുന്നേരം പോയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ കൊച്ചു കുഞ്ഞായോണ്ട് കൈയൊക്കെ എനക്കില്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് അവരിങ്ങനെ ഒരു സ്റ്റീലല്ല, ഒരു എന്താ പറയാ, സ്കെയില് പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോ കുറച്ചു ദിവസമായിട്ടാ, 3 ദിവസമായി അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവും വരും പോവും വരും അങ്ങനെ. അപ്പോ രാവിലെ തായി ഇഞ്ചി വന്നിട്ടുണ്ട്. ചൂടുവെള്ളം മാത്രമാണ് തൻകുടി കൊടുക്കുന്നത് കേട്ടോ. ക്ഷീണിച്ചു പോയി,
അതൊക്കെ പറഞ്ഞാൽ ഒരു കഥയാണ്. ക്ഷീണിച്ചു പോയി ഒരുപാട്, എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ. പിക്കുവിന് എക്സാം നടക്കുന്നു. പിക്കു ഒരു ദിവസം സ്കൂളിൽ പോയി. ഇപ്പം ഇത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ദിവസം അവൻ സ്കൂളിൽ പോയി എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ആശ്വാസം. അവന് അവനെങ്കിലും കുറച്ചൊരു റിക്കവർ ആയല്ലോ എന്നുള്ള ആശ്വാസം. അപ്പോഴത്തേക്കും തനുകുട്ടിക്കായി. അപ്പോൾ ഞാനൊന്നും കൊണ്ടേക്ക് എടുത്തട്ടെ, എന്നിട്ട് വരാം. ഈ പാല് തിളച്ച് വരുന്നോണ്ട് ഞാൻ എന്റെ അടുത്തുനിന്ന് മാറാത്ത കേട്ടോ. തനുകുട്ടിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ടി വി ഒന്ന് കാണണ്ടേ ചോദിച്ചപ്പോ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെലപ്പോ നിങ്ങക്ക് അതിന്റെ സൗണ്ട് കേക്കും, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. നമുക്ക് അവിടെ ഇപ്പൊ ടി വി നിർത്തന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല. അത്രയും വയ്യാത്തൊരു അവസ്ഥയിലാണ്. ഒരു ചൂടുണ്ട്, എന്നാലും ഞാനങ്ങ് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. നമുക്ക് വിശക്കും, പെട്ടെന്ന് വിശക്കുന്ന ആളാണ് രാവിലെ. അപ്പൊ അത് കാരണം ഞാൻ ചൂട് നോക്കുന്നില്ല, പെട്ടെന്ന് കുഴച്ചെടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ എന്റെ കയ്യിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ചൂടുണ്ട് കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതോ. ചൂടോടുകൂടിയിട്ട് ഞാൻ ഈ ആക്കുന്ന തനുകുട്ടിക്ക് വിശക്കും, അത് കാരണം കൊണ്ടാണ്. ഇതിൽ നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം, പ്ലെയിൻ ആയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. തേങ്ങ മേലെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. തനുകുട്ടി എണീറ്റ് വന്ന കാരണം കൊണ്ട് എനിക്ക് ഇച്ചിരി ഇരിപ്പുണ്ട് നാളികേരങ്ങ് ചെരുകിയത്, അത് മാത്രം എടുക്കാണ്ട്. അപ്പൊ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കത് അടച്ച് വെക്കാം, ഇതുകൊണ്ട് അടയ്ക്കണ്ട. നമുക്കൊന്നേ അടച്ച് വെക്കാം കേട്ടോ, എൻ്റെ ആ ഒരു ഇതിൽ ഇരിക്കട്ടെ. ഞാൻ കറിയുടെ കാര്യങ്ങൾ നോക്കട്ടെ. ശരത്തേട്ടിനൊരു കോഫി ഇട്ടേക്കാം. ഞാനപ്പോ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി കഴുകിയെടുക്കും, കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇന്ന് എല്ലാം പുതിയതില് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ പുതിയ കുക്കറാണ്, ഞാൻ കഴുകി കുട്ടപ്പണാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതില് തന്നെ ഇന്ന് നമുക്ക് വെച്ച് തുടങ്ങാം. ഈ സ്റ്റിക്കർ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ചൂടാക്കിയ പെട്ടെന്ന് സ്റ്റിക്കർ പോരും, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചൂടാക്കുന്നത്. ചൂടാക്കിയാല് പെട്ടെന്ന് ആ സ്റ്റിക്കർ ഊരി പോരും. പിന്നെ ഊരി എടുത്തിട്ട് പ്രസ്റ്റീജിന്റെ കുക്കറാണ് കേട്ടോ, ഞാനിത് കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുക്കർ ഞാൻ കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ. ഇന്നിത് വെക്കണത് പ്രമാണിച്ച് ഞാൻ ഇന്നലെ ഇത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എല്ലാത്തിലും വാരി വെതറും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും. പിന്നെ ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും, ഒന്നോ രണ്ടോ തണ്ടൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കും കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ പണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഇപ്പോൾ ഇങ്ങനെ പാക്കറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പം മടിയായി കേട്ടോ. മുന്നേ ഞാൻ എല്ലാ സാധനം, സാമ്പാർ പൗഡർ അടക്കം എല്ലാ സാധനവും ഞാൻ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. ഇപ്പൊ ഒക്കെ വാങ്ങിക്കില്ല. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ, നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ് ഞാൻ കാണിച്ചത്. അറിയാഞ്ഞിട്ടല്ല, മടിയായിട്ടാണ് കേട്ടോ. സമയവും കിട്ടുന്നില്ല, മടിയുമാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിന്റെ വിസില് തന്നെയല്ലേ പുറത്തേക്ക് തെറിച്ച് വരുമോ എന്നൊക്കെയുള്ളത് ഇപ്പൊ നമുക്ക് അറിയാം കേട്ടോ. കോഫിക്കുള്ള വെള്ളം തിളച്ച് വന്നു, അപ്പൊ നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം. രാവിലെ ശരത്തേട്ടനൊരു കോഫി കുടിക്കും കേട്ടോ. ഞാനിപ്പോഴും
കോഫിയും ചായയും ഒന്നുമില്ല, ഒരു പരിപാടിയും ഇല്ല, നമുക്ക് പാല് കുടിക്കലുമില്ല. പാലൊക്കെ എൻ്റെ ജീവനാണ്, പക്ഷെ ഞാൻ കുടിക്കില്ല. ഞാനപ്പോൾ നൂലപ്പത്തിൻ്റെ ആ ഒരു പാത്രക്കില്ലേ, അതൊക്കെ നന്നായി കഴുകി തുടച്ചെടുത്തു, ടിഷ്യൂ വെച്ചു, പിന്നെ വെളിച്ചെണ്ണ തടവി നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവൊക്കെ ഇട്ട് നല്ലതാ പരത്തി എടുക്കുന്നുണ്ട്. പരത്തല്ല, ഇങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിക്ക് ഇത് അമ്മ മേടിച്ച് തന്നിട്ടുള്ളതാണ്, തൃശ്ശൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ രണ്ട് പാത്രവും ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വലിയ നൂലപ്പം ഉണ്ടാക്കും, ഇഡ്ഡലിയുടെ തട്ടിലുള്ള കുഞ്ഞു നൂലപ്പം ഉണ്ടാക്കാറുണ്ട്. സമയത്തിനനുസരിച്ചൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇത് വലുതാവുമ്പോൾ ഒരെണ്ണം ഒരാൾക്ക് കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുത്തേണ്ട ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കും, ഞാനും രണ്ടെണ്ണം കഴിക്കില്ല, ഒന്നര ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. മക്കളാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഉണ്ടായാൽ രണ്ടുപേർക്കും കൂടിയിട്ട് അത് മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ഇഡ്ഡലി തട്ടിലാണ് ഇത് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അതിന് സെപ്പറേറ്റ് എനിക്ക് പാത്രമൊന്നുമില്ല, ഞാനിങ്ങനെ ഒരു തട്ട് മേടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരത്തേൻ്റെ കോഫി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി. അപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, അത് കാരണം കറിയിലേക്ക് ഞാൻ വട്ടാഗ്രാമ്പ് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് ചെറിയ സവോളയും കൂടി എന്താ വഴറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ കോഫി ഒന്ന് അങ്ങ് കൊണ്ടുകൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ സവോളയിൽ ഒരു സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ടാണ് പിന്നെ ഒന്ന് വഴറ്റിയത്. ഒരുപാട് വഴറ്റി ചളമാക്കി കുളമാക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കും എന്താ നൂലപ്പം ദേ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടോ നൂലപ്പം, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ എന്താ കാസറോളിലാക്കിയിട്ട് അതും അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും സവോള വാടി വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി ചെറിയതായിട്ട് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, അത്ര പൊടികൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയിട്ടെടുത്തു. അപ്പോൾ ഈ പൊടി പെട്ടെന്ന് കരിയാണ്ടിരിക്കുക, നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ കണ്ട പുകച്ചിൽ അങ്ങ് മാറി അത് ശരിക്കുള്ളൊരു പരിവത്തനായി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കറി കുളമായി ചളമായി പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് അതാ അത് വഴറ്റാനായിട്ട് വെച്ചു, അതിന് പച്ചമണം മാറണം. അപ്പോൾ അത് കണ്ട കുക്കറിൽ ഒരു തരി പോലും തെറിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വാടി അതൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വേവിച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളോ. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഇതുപോലെ അപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവർക്കും പനിയും അങ്ങനെ അസ്വസ്ഥതകൾ ആയതുകൊണ്ട് ആരും അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. ഇപ്പം രണ്ടു ദിവസമൊക്കെ ചോറൊക്കെ ഉണ്ടതായിരുന്നു, പക്ഷെ പിന്നെയും ഈ പനിയുടെ ഇതിങ്ങനെ ലക്ഷണങ്ങളുള്ള കാരണം കൊണ്ട് ശരത്തേട്ടനും ചെറിയ രീതിയിൽ കോൾഡും മേലുവേദനയും ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ ഹെവി ഫുഡൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പം കഞ്ഞിയല്ലേ കുടിക്കുന്നത്, അപ്പം അതിലേക്കിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ കഞ്ഞി ഞാൻ എപ്പോഴും ചെറുപയറിൻ്റെ പരിപ്പിട്ടിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ പൊടിയേരി കഞ്ഞിയാണ് കുടിക്കുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ശരത്തേട്ടൻ കഴിഞ്ഞ ദിവസം പുറത്തു പോയി വന്നപ്പം ഒരു ഇല മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഇത് ചീര എന്ന് വിചാരിച്ചിട്ടാണ് ആളെടുത്തത്. രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രീൻ കളർ മാത്രമേ നോക്കിയുള്ളൂ, ഇലയുടെ ഷേപ്പും കാര്യങ്ങളും ഒന്നും നോക്കിയില്ലായിരുന്നു. അപ്പൊ ഈ ഇല ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്കിത് എന്താണെന്നുള്ളത് ഒരു പിടുത്തല്ല. എന്താണെങ്കിലും കഴിക്കുന്ന സാധനം ആയതുകൊണ്ടാണല്ലോ ഇത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ നൈബർ ആന്റിയോട് ചോദിച്ചപ്പോഴത്തേക്കും ആന്റി പറഞ്ഞു ഇത് കോങ്കുര എന്ന് പറയുന്ന ഒരു ഇലയാണ് ഇവിടുത്തെ, പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കേട്ടോ. കോങ്കുര എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് അവര് ചട്നി ഉണ്ടാക്കും, ഇതിനെ ഒരു പുളിപ്പുള്ള ഇലയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് കറിയായിട്ട് ഇപ്പം വേണമെങ്കിൽ ദാല് വെക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറിയിൽ ഇട്ട് വെക്കും എന്ന് പറഞ്ഞു, നല്ലതാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ചട്നിയാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഇല ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളെ. ഞാൻ കണ്ടിട്ടില്ല, എനിക്കിതിന്റെ പേരും അറിയില്ല, ഇനി വേറെ വല്ല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിന്റെ ഈ ഒരു തുമ്പ് വശം കണ്ടോ, ഒരു ഒരു സ്റ്റാറിനെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ തുമ്പ് ഇതാ ഇങ്ങനെ ഒരു സ്റ്റാർ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്താ പേരെന്ന് അറിയില്ല, ഗോങ്കുര എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചട്നി ഉണ്ടാക്കാൻ നല്ലത് അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർ ഉണ്ടാക്കുന്ന രീതി എന്താന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ചട്നി ചമ്മന്തി അങ്ങനെയാണ് അവര് ചട്നി എന്ന് ഉദ്ദേശിക്കുന്നത്, കുറച്ചിങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കും. അപ്പൊ അതാണ് അവര് ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കഞ്ഞിക്ക് അത് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഗ്രീൻ പീസുകാരേ ഉണ്ട്, അത് മതിയെന്ന് ശരത്തേട്ടൻ പറഞ്ഞു. പപ്പടം എന്തെങ്കിലും അങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. ശരത്തേട്ടൻ പതിവുള്ളതാണ് കേട്ടോ. കറിവേപ്പില പറഞ്ഞ മല്ലി ഇല വാങ്ങിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ പുതിനേന്റെ ഇല വാങ്ങിച്ചു കൊണ്ടുവരും.
ചീര എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മേടിച്ചു കൊണ്ടിരും. അപ്പൊ ആൾക്ക് അങ്ങനെ നോട്ടൊന്നുമില്ല, പച്ച കളറിലത് കണ്ടപ്പോ അങ്ങ് എടുത്തു എന്ന് പറയുള്ളൂ, നോക്കൊന്നുമില്ല, ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും. ഇത് എന്നും പതിവുള്ളതാണ്. ഇപ്രാവശ്യം ഇതിനെ എടുത്തുകൊണ്ട് വന്നു എന്ന് മാത്രം, മറ്റുള്ളതൊക്കെ എനിക്ക് പരിചയമെങ്കിലും ഉണ്ട്, ഇത് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു സാധനമാണ്. എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ചീര ഉപ്പേരിയൊക്കെ വെക്കണ പോലെ വെക്കാന്ന്. പിന്നെ എനിക്കൊരു സംശയം, ഇവിടെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ പല വെറൈറ്റി ഇലകൾ കിട്ടും കേട്ടോ, എന്തൊക്കെ തരാന്ന് തന്നെ എനിക്കറിയില്ല. അപ്പൊ അത്രയും വെറൈറ്റി ഇലകൾ കിട്ടണ കാരണം കൊണ്ട് എനിക്ക് ഇതിന്റെ ശരിക്കുള്ള യൂസ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ആന്റിയോട് ചോദിച്ചതും ആന്റി എനിക്ക് പറഞ്ഞു തന്നതും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചട്നി ചെയ്ത് നോക്കാം. ആന്റി എനിക്ക് എന്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. ആന്റി എനിക്ക് അങ്ങനെ കുറച്ച് റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നല്ലതാണെങ്കിൽ നമുക്ക് ഇനി മേടിക്കാം. നല്ല വൈറ്റമിൻസും നല്ലതൊക്കെ ഉള്ള ഇലയാണെന്നാണ് ആന്റി പറയുന്നത്. പുളി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഇലയ്ക്ക് തന്നെ ഒരു ചെറിയ പുളിപ്പുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് പറയാം. നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ മേടിച്ചു, അല്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് നല്ലതാണോ അല്ലേ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. ഗോംപുര എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത് കേട്ടോ. അതെ, ഇതാണ് ഇല. രണ്ടു ദിവസമായി ആക്ച്വലി വാങ്ങിച്ചിട്ട്. ഞാനിത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് 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 പിന്നെ ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഞാനപ്പോ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കടുകെണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ അവര് മെയിനായിട്ട് ഇവിടെ ഇവിടുത്തേര് മെയിനായിട്ട് ഇതേ കടുകെണ്ണ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓയിൽ, റൈസ് ബ്രാൻഡ് ഓയിൽ, എന്തെങ്കിലും ഓയിൽസ് ഒക്കെയാണ് അവർ ഉപയോഗിക്കാം. ഞാൻ കടുകെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു, പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. പിന്നെ പൊടികളായിട്ട് ഇപ്പോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോ ജീരകത്തിന്റെ പൗഡറാണ് ഒരു നുള്ള്, ഒരു കാൽ ടീസ്പൂണോളം ജീരകത്തിന്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റി എടുക്കാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണ് അതിൻ്റെ ഷേപ്പ് കേട്ടോ. എന്ത് ഷേപ്പ് എന്നൊന്നും എനിക്ക് പറയില്ലേ, ഈ ഡ്രോപ്സ് പോലെ തുമ്പ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എത്ര ഇല ഉണ്ടെങ്കിലും നമ്മൾ വഴറ്റി വന്നു കഴിഞ്ഞാൽ അതാ ഇച്ചിരിക്കോളെ കാണുള്ളൂ കേട്ടോ. അതും ഇങ്ങനെ നല്ല ഡാർക്ക് കളറിലേക്കാവും. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കണം നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് ചുമ്മാ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ചമ്മന്തി റെഡിയാവുന്നത്. അപ്പം എൻ്റെ മനസ്സനുവദിക്കാത്തത് കൊണ്ട് ഞാനൊരു തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയാണെങ്കിലും ആർഭാടായിക്കോട്ടെ. അപ്പോൾ ഞാൻ ക്യാബേജ് കണ്ടോ ഇങ്ങനത്തെ ചോപ്പറിലിട്ടിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഞാൻ എന്താ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോപ്പറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുവാണെങ്കിൽ ഇത് വലുതാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേ കണ്ടോ ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം പേസ്റ്റ് പോലെയാവും. അങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. ഇവിടുത്തെ ആന്ധ്ര ഹോട്ടലുകളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തോരനും കൂടി, ഇതിനൊക്കെ റെസിപ്പി നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ തനുകുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കൈ വേദന എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.